ഇത് കുട്ടികളെ പഠിച്ചതിന് ശേഷം ഒന്ന് പരീക്ഷിക്കാൻ ഇതൊന്ന് തിരിച്ചുവിടും. തിരിച്ചുവിടുമ്പോൾ എന്ത് ചെയ്യും, അത് നിൽക്കുന്ന ഭാഗത്തുള്ള ഏതാണോ വരുന്നത് അത് ആ കുട്ടി പറയണം. അപ്പോൾ അതാ ഇസ്മു ഫായിൽ കെഷഫ എന്നുള്ളതിൻ്റെ ഇസ്മു ഫായിൽ പറയണം. അപ്പോൾ അവർക്ക് ഭാഷയിൽ ഒരു താല്പര്യം ഉണ്ടാക്കുക, അപ്പോൾ മത്സരം വെക്കുക. ഇതിപ്പോൾ അറബിക്കിന് വേണ്ടി മാത്രമല്ല, മലയാളം പഠിപ്പിക്കാൻ പറ്റും, ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റും, ഹിന്ദി പഠിപ്പിക്കാൻ പറ്റും, ഏത് ഭാഷയ്ക്കും ഇത് ഉപയോഗിക്കാം. നമ്മൾ അതിനനുസരിച്ച് ഇതേപോലെ നമ്മളിവിടെ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും നമ്മളെ തൊട്ടടുത്ത മദ്രസയിൽ അടുത്തൊന്നും ഒരു മദ്രസയിലും നടത്തിയില്ല, മദ്രസ സിസ്റ്റത്തിൽ ഉണ്ടാവില്ല. എല്ലാ മദ്രസ ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ചിട്ട് നടത്തുന്ന ഒരു അറബിക് എക്സിബിഷൻ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അസ്സലാമു അലൈക്കും. ലോക അറബി ഭാഷാ ദിനമാണ് ഡിസംബർ 18. അതിൻ്റെ ഭാഗമായി റഹ്മാനിയ നഗർ കൂട്ടാടമ്മൽ മിസ്ബാഹുലു മദ്രസ ഒരുക്കിയ എക്സിബിഷനാണിത്. അറബിക് എക്സിബിഷനാണ്. മദ്രസക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഇത് ഇപ്പോൾ നമ്മളെടുത്തുള്ള ഏറ്റവും വലിയ ഖുർആൻ. ഇതിന് ഏറ്റവും ചെറുതാണ് ആ തലക്കുള്ളത്, ഏകദേശം 3 സെന്റിമീറ്റർ വരുന്നത്. ഇത് കയ്യെഴുത്താണ്. അതായത് ഖത്താത്ത് ഉസ്മാൻ തോഹ എന്ന് പറഞ്ഞ ഡമസ്കസിലെ എഴുത്തുകാരന് എഴുതിയ ഖുർആനാണ്. പിന്നെ കമ്പനി പ്രിന്റ് എഴുത് അവരിറക്കാണ്, അയാൾ ആദ്യം എഴുതിയതിന് ശേഷം പിന്നെ പ്രിന്റ് എഴുതിട്ട് അത് വിൽപ്പന നടത്തി, അങ്ങനെ വാങ്ങിയതാണിത്. മനസ്സിലായ? ഇതതിന്റെ ചെറുത് ഖുർആൻ. അങ്ങനെ പോന്നു കഴിഞ്ഞാല് ഏറ്റവും ചെറുതാണ് ഇത്. ഏറ്റവും ചെറുത് ഏറ്റവും ചെറുതാണ്. ഓക്കെ, ഇത് ഏകദേശം ഇപ്പൊ നമുക്ക് വരിയപ്പോ ഒരു 3 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ഇതിലും ചെറുതില്ല. ഇതിലുള്ള ഇപ്പൊ നിലവിൽ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ ഇവിടുത്തെ അധ്യാപകൻ പിന്നെ സൈനുദ്ദീൻ ദാരിമി, ഇവര് നമ്മളെ അധ്യാപകനാണ്, അവര് എഴുതിയതാണ്. അവര് എഴുത്തൊക്കെ പഠിച്ചിട്ടുണ്ട്, അവർ ഉപകരണങ്ങൾ കാലിഗ്രാഫി പഠിച്ചിട്ടുണ്ട്. ഖത്തിന്റെ സ്കിൽ അവർ നന്നായി എഴുതും, ആ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ അവരെ ഉപകരണങ്ങളാണിത്. അപ്പൊ അതിന്റെ കൂടെ പ്രദർശിപ്പിക്കുകയാണ് അവര് വീട്ടിൽ. ഇത് അതേപോലെ തന്നെ ഈ ഇത് ചെറിയ അവരെ ഒരു കലാവാസന വെച്ച് പിന്നെ ഉണ്ടാക്കിയതാണ്. അതായത് ഈ മരത്തിന്റെ ചെറിയ ഒഴിവാക്കി നമ്മളിപ്പോ വെറും പൂളൊക്കെ പറയല്ലോ, ഈർച്ചയിലൊക്കെ കിട്ടണേ, അത് ഉപയോഗിച്ചുകൊണ്ട് അവരുണ്ടാക്കിയതാണ്. ഇവരാണത്. ഇത് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ? ഇത് എഴുത്ത് പഠിപ്പിക്കാതെ എഴുത്തിൽ ഞങ്ങൾ പിന്നെ പരിശീലനം കൊടുക്കുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ കുട്ടികൾക്ക് ഒരു രീതിയിൽ ഒരു താല്പര്യം ഉണ്ടാക്കാനാണ് ഇപ്പൊ ഈ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. കാണിച്ചു കൊടുക്കുമ്പോ ഇപ്പൊ കുട്ടികളെ എഴുതിയതാണ് ഇതൊക്കെ. ഇതൊക്കെ കുട്ടികളെ നമ്മളെ മദ്രസയിലെ കുട്ടികളെ തന്നെ മദ്രസ കുട്ടികളെ എഴുതിയതാണ് ഇതൊക്കെ. മനസ്സിലായ? പിന്നെ മദ്രസിന്റെ പുറത്ത് നമ്മളെ ഈ നാട്ടുകാരന്റെ മദ്രസിന്റെ അയൽവാസികളായ ആളുകളൊക്കെ എഴുതിയതിലുണ്ട്. അപ്പൊ മൊത്തത്തിൽ നമ്മള് അവർക്കൊക്കെ ഒരു അവസരം കൊടുക്കുകയാണ് ആ കഴിവ് തെളിയിക്കാനും. പിന്നെ മറ്റുള്ള കുട്ടികൾക്ക് ഒരു ഇതിലെ ഒരു കലാവാസന, അതേപോലെ തന്നെ അറബി ഭാഷയിൽ ഒരു പ്രത്യേക താല്പര്യം ഒക്കെ ഉണ്ടാക്കാൻ. മനസ്സിലായ? ഇതൊക്കെ ഇത് കുട്ടികളെ എഴുതിയതാണ്. മനസ്സിലായ? അത് ഉസ്താദ് എഴുതിയതാണ്, നമ്മളെ സൈനുദ്ദീൻ ദാരിമി ഉസ്താദ്. അതേപോലെ തന്നെ ഇതൊക്കെ കുട്ടികൾ ഉണ്ടാക്കിയതാ, അവരെ വീടുകളിൽ വെച്ച് അവരുണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് കൊടുന്ന് പ്രദർശിപ്പിക്കും. മനസ്സിലായ? ഇത് പറയുന്നത് സമയങ്ങളെ കുറിച്ചാണ്. മനസ്സിലായ? ആ സമയം അതെങ്ങനെ പറയാം? ഇപ്പൊ നമ്മളൊരു ദിവസത്തെ നമ്മുടെ അറബി ഭാഷയിലാണെങ്കിൽ 24 മണിക്കൂറുള്ളതിനെ ഇത്രയും ഭാഗമാക്കി അറബി ഭാഷ തിരിച്ചിട്ട്. അറബി ഭാഷ നമ്മുടെ കക്കാട് അബ്ദുള്ള മൗലവി, അദ്ദേഹം മരിച്ചുപോയി, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അവര് എഴുതിയ ഒരു പുസ്തകമുണ്ട്, അൽ ബസീത്ത് ഫിഖത്തിൽ അറബി എന്നുള്ള നമ്മളെ. അപ്പോൾ അവർ എഴുതിയ പുസ്തകത്തിൽ നിന്ന് ലോകത്തെ അറബി ഭാഷയിൽ ആദ്യത്തെ രൂപങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ അത് ഡെവലപ്പായി വന്നിട്ടാണ് ഇന്ന് കാണുന്ന ഈ രൂപത്തിൽ എത്തിയിട്ടുള്ളത്. അന്ന് പുള്ളിയോ ഹർക്കത്തോ ഒന്നും ഉണ്ടാവില്ല. പുള്ളിയും കൂടി ഉണ്ടാവില്ല, നമ്മൾ പുള്ളിയില്ലാത്ത ഇതിന് കാണൂല. ഹർക്കത്തില്ലാത്തതാണ് ഇപ്പോൾ അറബികൾ ഉപയോഗിക്കുന്നത്. പക്ഷേ പുള്ളിയും കൂടി ബാഗിന് ഉണ്ടാവില്ല, യാഗിന് ഉണ്ടാവില്ല, അതൊക്കെ അതിൻ്റെ ഷെക്കിൽ നിന്ന് അവർ മനസ്സിലാക്കിയത്. പിന്നെ അനറബികളായ ആളുകൾക്ക് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അപ്പം നമ്മളെപ്പോലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനാണ് ഈ പുള്ളി ഇടുന്നതും അതേപോലെ തന്നെ ഹർക്കത്തിട്ട് ഖുർആൻ അങ്ങനെ ഇതൊക്കെ. പിന്നെ കുട്ടികൾക്ക് പദങ്ങൾ പരിചയപ്പെടാനും അവർ പഠിച്ച പദങ്ങൾ ഒന്നും കൂടി അയവർക്കാനും കൂടുതൽ ഈ കാര്യങ്ങളും ചിത്രത്തോട് കൂടി കടലിലെ ജീവികളാണ്. അപ്പോൾ ശംഖ്, അതേപോലെ തന്നെ മറ്റ് കക്കകൾ, മുത്ത് ചിപ്പി, മുത്തുണ്ടാവണ രൂപമാണത്. മനസ്സിലായ? അതേപോലെ തന്നെ സ്റ്റാർ ഫിഷ്, അതൊക്കെ കടലിലുള്ള ആണല്ലോ. അതേപോലെ പവിഴപ്പുറ്റ്, ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങൾ. ഇത് ഇതൊക്കെ കുട്ടികൾ കൊടുക്കുന്നത് അല്ല, അത് നമ്മളിവിടെ കളക്ഷന് വേണ്ടി ഇവിടെ കൊടുക്കുന്നതാണ്, കുട്ടികൾ കൊടുക്കുന്നതല്ല. അത് ഇത് ടൈപ്പ്റൈറ്റർ, അറബിക് ടൈപ്പ്റൈറ്റർ, കമ്പ്യൂട്ടറിന്റെ മുമ്പത്തെ ഇപ്പോഴും കുറച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത്ര വ്യാപകമായി ഉപയോഗിക്കുന്നില്ല. മുമ്പൊക്കെ ഇത് കമ്പ്യൂട്ടർ ഇല്ലാത്ത കാലത്ത് ഇതേ ഉള്ളൂ. ഏത്? പക്ഷെ ഇത് എഴുതുന്നതിനൊരു നിയമമുണ്ട്, ഓരോന്നിനും ഓരോ ഇന്ന രീതിയിൽ തൻവീൻ എവിടെ ഇടണം, എവിടെ ഇടണ്ട, തൻവീൻ അലിഫ് ഇട്ടിട്ട് എഴുതണം, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണ്. മനസ്സിലായി? അവർക്ക് കുട്ടികൾക്ക് പരിചയപ്പെടാൻ വേണ്ടി മാത്രം. ഇത് ചിത്രകഥ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വലിയ താല്പര്യ. അപ്പോൾ അവർക്ക് ഈ പിന്നെ ഇതിലെ ജുംലകളൊക്കെ വായിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിത്രത്തോട് കൂടിയാവുമ്പോൾ ചെറിയ കുറച്ച് ജുംല കൂടുതൽ ചിത്രം, അതാണ് കുട്ടികൾക്ക്
സൈക്കോളജിക്കലായി കൊടുക്കേണ്ടത്. ആ രീതിയിൽ അവരൊന്ന് പരിചയപ്പെടുത്താൻ, ഇത് ഖുർആന്റെ പഴയ പ്രതികളാണ്, മനസ്സിലായ പഴയ പേജുകൾ. ഏറ്റവും പഴയ എന്ന് പറഞ്ഞാൽ ഖുർആൻ എഴുതാൻ തുടങ്ങിയ കാലം മുതലുള്ള, പിന്നെ ആ ഖലീഫമാരെ കാലഘട്ടത്തിന് ശേഷം, അതേപോലെ രാജാക്കന്മാർ, അങ്ങനെ വന്ന ഓരോ രാജ്യങ്ങളിലുള്ള ആളുകൾ അടിച്ചുണ്ടാക്കിയ, എഴുതിണ്ടാക്കിയ, അന്ന് പ്രിന്റിംഗ് ഇല്ലാത്ത കാലത്തും കൂടി എഴുത്താണ്. ഇന്നത്തെ രൂപമാണ് നമ്മളെ ഖുർആനത്. ഇതിനു മുമ്പുള്ള രൂപങ്ങൾ കണ്ട ഈ രീതിയിലൊക്കെയാണ് അന്ന് അവർ ആ ജിൽദൊക്കെ അതിൻ്റെ ചട്ടകളൊക്കെ പിടിപ്പിച്ചിരുന്നത്. ഏത്? അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കളക്ഷൻ കൊടുത്തതാണിത്. ഇത് ഹദീസുകളാണ്, മനസ്സിലായ? അപ്പോൾ നോക്കൂ, നിങ്ങൾ നമ്മളെ തമ്രിനെ കുറിച്ച്, കാരക്കയെ കുറിച്ച് പറയുന്നതിൽ എത്ര നമുക്ക് വേണ്ട, ഇത് ഭക്ഷണത്തിൽ വേണ്ട, നമ്മുടെ തെജിവീദിൻ്റെ നിയമമാണ് ഇതിൽ പറഞ്ഞത്, മനസ്സിലായ? അപ്പോൾ ഇങ്ങനെ ഓരോ ഇങ്ങനെ അലിഫുലാം മീം എന്നൊക്കെ പറയുമ്പോൾ അതിലുള്ള ഹറഫുകളെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും, കുട്ടികൾക്കും മനസ്സിലാക്കാൻ പറ്റണം, അതേപോലെ തന്നെ പണ്ഡിതന്മാരായ ആളുകൾക്കും ഇത് വായിച്ചാൽ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഗുണം. അതേപോലെ തന്നെ ഇത് ചിത്രകഥ, ഇത് കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ കണ്ട് മനസ്സിലാക്കാനൊക്കെ ഉള്ള, നമ്മളിപ്പോൾ കുട്ടികളിപ്പോൾ എന്തെങ്കിലും അവധിക്ക് ഇത് കിട്ടുമ്പോൾ, ക്ലാസ്സിൽ ഒഴിവ് കിട്ടുമ്പോൾ ഇത്തരത്തിൽ പുസ്തകം കൊടുക്കുകയാണെങ്കിൽ അവരത് വായിച്ച് മനസ്സിലാക്കും. ഹർക്കത്തൊക്കെ ഉള്ള ചെറിയ ചെറിയ ജുംലകളാണ് എല്ലാത്തിലുള്ളത്. പിന്നെ ഇതിൽ ഈ അറബി ഭാഷ എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഷയാണ്. ഓരോ പദങ്ങൾക്കും വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. നമ്മൾ നോക്കൂ, ഇപ്പോൾ നമ്മൾ ഒരു കാളൻ്റെ ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കാളക്കൊന്ന്, പിന്നെ പശുവിനൊന്ന്, അതേപോലെ പശുക്കുട്ടിക്കൊന്ന് പേര്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഇത്, സൗറ്, ബക്കറ, എജിൽ, ഇങ്ങനെ തുടങ്ങിയ പല ഇതും. അതേപോലെ ചില കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ ശബ്ദങ്ങൾ, ഓരോ മൃഗത്തിൻ്റെ ശബ്ദത്തിനും ഓരോ പദങ്ങളാണ് അറബിക്കിലുള്ളത്. ഓരോ പിന്നെ ഇത് പിന്നെ പിന്നെ ശബ്ദങ്ങൾക്ക് ഓരോ രീതിയിലുള്ള പദങ്ങൾ, എല്ലാവർക്കും ഒരേ രീതിയല്ല എന്നർത്ഥം. അത് അറബി ഭാഷേൻ്റെ അത്രയും കഴിവാണ് തെളിയിക്കുന്നത്. ഇത് പിന്നെ അറബി രാഷ്ട്രങ്ങളും അതേപോലെ തന്നെ പിന്നെ മറ്റ് രാഷ്ട്രങ്ങളതുണ്ട്, അതിൽ അറബി പ്രത്യേകമായിട്ട് എടുത്തു വെച്ചതാണ്. എല്ലാ അറബി രാഷ്ട്രങ്ങളിലും കറൻസി ഉണ്ട്. അതൊക്കെ ഇതൊക്കെ ഒറിജിനൽ കറൻസികളാണ്. 50 ഇന്ന് വാല്യൂ ഉള്ള, 50 റിയാൽ എന്നൊക്കെ പറയുമ്പോൾ സൗദിന്റെ റിയാൽ തന്നെ ഒരുപാട് ഇന്ന് വാല്യൂ ഉള്ള കറൻസികളാണ്. ഒരുപാട് പൈസ ഉണ്ടല്ലോ അതിലെ. ഇത് നോക്കൂ നിങ്ങൾ, ഇത് നമ്മുടെ ഉമർ മുഖ്താർ, ലിബിയ സ്വാതന്ത്ര്യം ഫ്രഞ്ചുകാരിൽ നിന്ന് നേടിയ ഉമർ മുഖ്താർ, ഇദ്ദേഹമാണിത്. അവർ ലിബിയൻ്റെയാണ്, അത് ഖദ്ദാഫിക്ക് മുമ്പാണ്, മനസ്സിലായ? അദ്ദേഹം ആണ് പിന്നെ അത് സ്വാതന്ത്ര്യം നേടിയത്. അദ്ദേഹത്തിൻ്റെ കറൻസി ഒറിജിനലാണ് അത്, ലിബിയൻ്റെ. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പിന്നെ മുമ്പുള്ള ഒരു തിരുപ്പൻ എന്ന് പറയും, കുട്ടികളെ കടലക്ക് വേണ്ടിയൊക്കെ. ഇതെന്താ, ഇതിപ്പോൾ ഗ്രാമർ പഠിപ്പിക്കാനാണ്. ഇപ്പോൾ ഗ്രാമർ പഠിപ്പിക്കാനാവുമ്പോൾ പത്തിലക്ക എന്നുള്ള ഒരു പദം, അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ ക്രിയകളിലുള്ള ഏത്, ഇപ്പോൾ നമ്മളുണ്ടാവുമല്ലോ പാസ്റ്റ് ടെൻസ് ഉണ്ടാവും, ഫ്യൂച്ചർ ടെൻസ് ഉണ്ടാവും, പ്രസൻറ്റ് ടെൻസ് ഉണ്ടാവും. ഇത് കുട്ടികളെ പഠിച്ചതിന് ശേഷം ഒന്ന് പരീക്ഷിക്കാൻ ഇതൊന്ന് തിരിച്ചുവിടും. തിരിച്ചുവിടുമ്പോൾ എന്ത് ചെയ്യും, അത് നിൽക്കുന്ന ഭാഗത്തുള്ള ഏതാണോ വരുന്നത് അത് ആ കുട്ടി പറയണം. ഇപ്പോൾ അതാ ഇസ്മു ഫായിൽ, കെഷഫ എന്നുള്ളതിൻ്റെ ഇസ്മു ഫായിൽ പറയണം. അപ്പോൾ അവർക്ക് ഭാഷയിലൊരു താല്പര്യം ഉണ്ടാക്കുക, അപ്പോൾ മത്സരം വെക്കുക. ഇതിപ്പോൾ അറബിക്കിന് വേണ്ടി മാത്രമല്ല, മലയാളം പഠിപ്പിക്കാൻ പറ്റും, ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റും, ഹിന്ദി പഠിപ്പിക്കാൻ പറ്റും, ഏത് ഭാഷയും ഉപയോഗിക്കാം. നമ്മളതിന് ഏത് ഈ പദം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങൾ കളറിൽ എഴുതിയ പദങ്ങളാണ് പഠിപ്പിക്കേണ്ടത്. പക്ഷെ അത് പിക്ചറിലൂടെയാണ് പഠിപ്പിക്കുന്നത്, മനസ്സിലായ? അപ്പോൾ കുട്ടികൾക്ക് ഇനി ഇപ്പോൾ ഇതിൽ വെച്ച ഇതിൽ പ്രദർശിപ്പിച്ചാൽ എന്തായാലും ഗുണം എന്ന് വെച്ചാൽ അവർക്കത് വന്ന് വായിച്ച് നോക്കും, പിന്നെ ഈ പദങ്ങൾ അവർ കണ്ടതുണ്ടാവും, അപ്പോൾ ഒന്ന് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. പിക്ചറുകൾ ഉണ്ടാവും, പിന്നെ ഒരു താല്പര്യം. ഇത് മൊത്തം ഗ്രാമറാണ്, അറബി ഭാഷയിൽ ഗ്രാമർ പറയുന്ന ഒരു സെക്ഷനാണ് ഇതുള്ളത്, മനസ്സിലായ? ഇത് നമ്മളിവിടെ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും നമ്മളെ തൊട്ടടുത്ത മദ്രസയിൽ മുന്നേ മദ്രസയിലും നടത്തിയില്ല, മദ്രസ സിസ്റ്റത്തിലില്ല. എല്ലാ മദ്രസയും ശരിക്കും പോലെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. ഇവിടെ 10 കിലോമീറ്ററാണ് സൗർ ഗുഹയിലേക്കുള്ളത്. ഈ സൗർ ഗുഹയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുമ്പോൾ ആദ്യമായി 3 ദിവസം നേരെ മദീനത്തേക്ക് ഇവിടുന്ന് പോകാം. ഏത് 300-400 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഇങ്ങനെ വളഞ്ഞു പോകുമ്പോൾ എത്രയോ കിലോമീറ്റർ കൂടും, പക്ഷേ അവരെ കണ്ണിൽ പെടാതിരിക്കാനാണ് പോകുന്നത്. പക്ഷേ റസൂലുള്ള അങ്ങനെ പോയി, പകുതി എത്തുമ്പോൾ ഹൈമത്ത് ഉമ്മു ബഅബദ് മഅബദ്, ഈ ഉമ്മു ബഅബദ് എന്ന ആ സ്ത്രീയുടെ വീട്ടിൽ കയറുകയാണ്. അവരും അവരെ ഭർത്താവ് ഉള്ളത്, അവരെ ജോലി റസൂ, പിന്നെ ഈ വഴിയാത്രക്കായ ആളുകൾക്ക് വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മാത്രം. ഹറ എന്ന് പറഞ്ഞ മലയാണിത്. ഈ ഹറ മല കറുത്ത, ആ പാറകളൊക്കെ കറുത്ത ഇരുണ്ട കത്തിക്കരിഞ്ഞ രൂപമാണ്. ഇതിമ് അവർ മദീനക്കാരായ അൻസാരികൾ എന്നും വന്ന് നോക്കും, കയറി നിൽക്കും. ആണ് ഇതിൻ്റെ റൂട്ട് മാപ്പാണിത്.
അത് ഹിജ്റക്ക് പോയിന്റ് അന്നത്തെ റൂട്ട് മാപ്പ് അത് ഇതാക്കിയ ഷർഫുദ്ദീൻ തങ്ങൾ എൻ്റെ അനുജനാണ് ഷർഫുദ്ദീൻ തങ്ങൾ ഉണ്ടാക്കിയത് മൂപ്പര് ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ മൂപ്പര് ആ കിതാബ് നോക്കിയിട്ട് ഇത് ഒറിജിനലായിട്ട് ഇങ്ങനെ ഈ രീതിയിലൊക്കെ കിതാബിൽ സ്കെച്ച് തന്നെ ഉണ്ട് അത്ലസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സൗദിൻ്റെതൊക്കെ ഉണ്ട് അത് നോക്കിയിട്ട് അതേപോലെ എത്ര ദിവസം അങ്ങനെ റെഡിയാക്കാൻ സെറ്റാക്കാൻ ഇത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാലത്തെ പരിശ്രമമാണ് ഇതിൽ പല കാര്യങ്ങളും കാരണം നമ്മൾ ഒരു താല്പര്യം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ശേഖരിച്ച് വെക്കും ആദ്യത്തെ കുറച്ചായിട്ട് ഒരു മാസത്തെ ഒരു കഠിനാധ്വാനം ഒരു ദിവസം 1.5 മണിക്കൂർ 2 മണിക്കൂർ അതിനായിട്ട് ചിലവഴിച്ചതിൻ്റെ പേരിലാണ് ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഇതിൽ ഇനി വെക്കാൻ ഇനി ഒരുപാടുണ്ട് പക്ഷേ സ്ഥലമില്ലാത്തതുകൊണ്ടും പിന്നെ സമയ പരിമിതിയും കൂടി ആയതുകൊണ്ടാണ് ഇതിൽ വെക്കാൻ കഴിയാതിരുന്നത് അപ്പോൾ ഇനിയും കൂടി ഡെവലപ്പ് ചെയ്ത് ഇനിയും നമുക്ക് മദ്രസക്ക് മിസ്ബാഹുലുൽ മദ്രസക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ നമ്മുടെ മദ്രസ സംഘാടനയാണ് ഇത് ഉദ്ദേശിക്കുന്നത് രാവിലെ നമ്മുടെ എ ടി അബ്ദുൽ റസാഖ് ഹാജി മദ്രസയുടെ സെക്രട്ടറി മൂപ്പരാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഇത് ആദ്യത്തെ കൊല്ലാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ആദ്യത്തെ കൊല്ലാണ് ഇവിടെ മിക്കവാറും എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്യുന്നതാണ് ഒരു മാതൃക ആക്കണം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പൊതുജനങ്ങൾക്ക് ഒരു ഭാഷയെക്കുറിച്ച് അറിയാൻ കാരണം അവർ ക്ലാസ് പങ്കെടുക്കാതെ തന്നെ അവർക്ക് എന്താ ചെയ്യാൻ പറ്റും ഒരു ക്ലാസ് പങ്കെടുത്താൽ ഇത്ര അറിവ് കിട്ടൂല പക്ഷെ അവർക്കൊന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഭാഷ എന്താണെന്നുള്ളത് അറബി അറബിക്കിന് എന്താണ് ഇതിൻ്റെ പ്രാധാന്യം അതിൻ്റെ വളർച്ച അതിൻ്റെ ചരിത്രം അത് ഇസ്ലാമിനോട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കണം എന്നുള്ളതും കൂടി ഇതിൽ എന്തായാലും ഇൻഷാല്ലാ എല്ലാ ഭാഗത്തും ഇത് പടർന്ന് പന്തലിക്കട്ടെ ഞങ്ങൾ ഇത് കാണിച്ചു തരാൻ ക്ഷണിച്ചു എന്തായാലും സന്തോഷം സന്ദർശനം ഞങ്ങൾക്ക് വളരെ സന്തോഷം ഓക്കെ ഓക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി